എനിക്ക് ഇങ്ങനെയാണ് ഇഷ്ടം, കുർബാനയെ കുറിച്ച് എനിക്ക് ഇങ്ങനെയാണ് ഇഷ്ടം, എനിക്ക് എന്റെ ഫിലോസഫി ഇങ്ങനെയാണ് ഇഷ്ടം, ഇങ്ങനെയുള്ള പറച്ചിലൊക്കെ ഇന്നത്തോടു കൂടി തീർന്നു. സ്വാതന്ത്ര്യം കഴിഞ്ഞു. അച്ഛനായി കഴിഞ്ഞ് നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തല്ല, കൂലിക്കാരനാവരുത്, ഒരു തൊഴിലല്ല. വൊക്കേഷൻ, പ്രീസ്റ്റ്ഹുഡ് ഈസ് എ വൊക്കേഷൻ, നോട്ട് പ്രൊഫഷൻ. ഇടയൻ ഇടറുന്നവനാകരുത്, ഇടയൻ ഇടർച്ച നൽകുന്നവനാകരുത്. ആളുകൾ മുഴുവൻ സ്തുതി പറയുന്ന കരുതിയിട്ടാണ് ഈ കാലഘട്ടത്തിൽ എളുപ്പമല്ല കേട്ടോ. ബെനഡിക്റ്റ് മാർപ്പാപ്പ പട്ടം കൊടുക്കുന്ന അവസരത്തിൽ ഇറ്റലിയിലത്തെ മെത്രാന്മാരോട് ഒരു പ്രാവശ്യം ഇപ്രകാരം പറയുകയുണ്ടായി: എല്ലാ തിരുപ്പട്ട ദാന ശുശ്രൂഷയിലും എന്തിനാണ് പുരോഹിതനാകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ കൂടെയായിരിക്കുന്ന ശിഷ്യനായ ഓരോ വ്യക്തിയും ഐക്യപ്പെടുന്നത്, ശ്ലീഹയാകുന്നത് പ്രവാചക പുരോഹിത ഇടയ ദൗത്യവുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്ന് നിർബന്ധമായും പുരോഹിതാർത്ഥികളോട് പറയണമെന്ന്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇപ്രകാരം പറയുന്നുണ്ട്: വലിയ ഇടയന്റെ സേവനത്തിനുള്ള ഇടയനാണ് പുരോഹിതൻ. ഷെപ്പേർഡ് ഇൻ ദ സർവീസ് ഓഫ് ദ ഗ്രേറ്റ് ഷെപ്പേർഡ്. അതാണ് ഇന്നത്തെ മൂന്നാമത്തെ വായനയിൽ പത്രോസ് ലീഹ പറയുന്നത്: സഹശ്രേഷ്ഠന്മാരോട് വലിയ ഇടയൻ വരുമ്പോൾ ഒളിമങ്ങാത്ത കിരീടം നിങ്ങൾക്ക് നൽകുമെന്ന്. പുരോഹിതനായ, ഇടയനായ, പ്രവാചകനായ യേശുവിനെ ഈ സമൂഹത്തിൽ, കാലഘട്ടത്തിൽ അവതരിപ്പിക്കാൻ, കാണിച്ചു കൊടുക്കാൻ. അതുകൊണ്ടാണ് ഫുൾട്ടൺ ജേഷി പറഞ്ഞത്: എ പ്രീസ്റ്റ് ഈസ് എ ഷെപ്പേർഡ് ഹു മേക്സ് വിസിബിൾ ദ ഗ്രേറ്റ് ഷെപ്പേർഡ്, ദ ഗ്രേറ്റ് പ്രീസ്റ്റ് ജീസസ്. യേശുവിനെ ഇന്ന് കാണിച്ചു കൊടുക്കുന്നവനാണ് ഒരു വൈദികൻ. ഫ്രാൻസിസ് മാർപ്പാപ്പ 2012-13 തൻ്റെ മാർപ്പാപ്പയായി അധികം താമസിയ നടത്തിയ ഒരു പുരോഹിത പട്ടത്തിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞു: നിങ്ങൾ ഇടയനായി യേശുവിനെ ഈ കാലഘട്ടത്തിൽ അവതരിപ്പിക്കുന്നവരാകണം എന്ന്. അതുകൊണ്ടാണ് ഇന്നത്തെ മൂന്നാമത്തെ വായനയിൽ പത്രോസ് ലീഹ പറയുന്നത്: നിങ്ങൾക്ക് ഏൽപ്പിക്കപ്പെട്ട അജഗണത്തെ പരിപാലിക്കുന്നവനാണ് പുരോഹിതൻ. എന്തുകൊണ്ടാണ് ഹാഡ്ലി ഇന്ന് ഇടയനായി, പുരോഹിതനായി നമ്മുടെ ഇടയിൽ ജനിക്കുന്നത് എന്ന് ഞാൻ ഹാഡ്ലിയോട് പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, പണ്ട് ഫാബിനോട് ചോദിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ്, എങ്ങനെയാണ്? ഞാൻ പറഞ്ഞു, ഇതൊരു ഇടയന്റെ ജനനമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ജനിക്കുന്നത്? മത്തായിയുടെ സുവിശേഷത്തിൽ 9-ാം അധ്യായത്തിൽ പ്രത്യേകിച്ച് 35 മുതലുള്ള വാക്യങ്ങളിൽ യേശു ഗ്രാമങ്ങൾ തോറും, നഗരങ്ങൾ തോറും ചുറ്റി നടന്ന കാര്യം പറയുന്നു. അങ്ങനെ ചുറ്റി നടന്നപ്പോൾ യേശുവിന് അനുകമ്പ തോന്നി. എന്തുകൊണ്ടാണ് അനുകമ്പ തോന്നി? അവർ ഇടയിലില്ലാത്ത ആടുകളെ പോലെ നിസ്സഹായരും പരിഭ്രാന്തരുമായിരിക്കും. ഈ കോവിഡ് കാലഘട്ടത്തിൽ ഈ 2 വർഷത്തിനിടയിൽ സോഷ്യൽ മീഡിയയിലൂടെ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ളത്, കഴിഞ്ഞ ദിവസം KCBC മീറ്റിംഗ് കൂടിയപ്പോൾ ഞാൻ വിചാരിച്ചു സീറോ മലബാർ രൂപതയിൽ മാത്രമാണ് പ്രതിസന്ധികൾ, ലത്തീൻ സഭയിലും മലങ്കര സഭയിലും എല്ലായിടത്തും ഒരു തരത്തിലുള്ളൊരു പരിഭ്രാന്തി, നിസ്സഹായര്, അച്ഛന്മാരുടെ സേവനം, അച്ഛന്മാർ വീട്ടിൽ വരുന്നില്ല, കുർബാനയ്ക്ക് പോകാൻ പറ്റുന്നില്ല, കുമ്പസാരിക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെ ജനതകൾ മുഴുവൻ ഒരു തരം പരിഭ്രാന്തിയിലും നിസ്സഹായരുമായിരിക്കുന്നൊരവസ്ഥ. അതിനേക്കാൾ അപ്പുറത്ത് ചെന്നായ്ക്കൾ വന്ന് ആടുകളെ ചിതറിച്ച് കളയുന്നത് പോലെ സോഷ്യൽ മീഡിയയിലൂടെ, മറ്റു പലതരത്തിലൂടെ ഇപ്പോൾ ഉത്തരേന്ത്യയിലെ തന്നെ പല പള്ളികളും തകർക്കപ്പെടുന്നത്, സിസ്റ്റേഴ്സിനെ ആക്രമിക്കുന്നത്, മദർ തെരേസയുടെ സിസ്റ്റേഴ്സിനെയും ആക്രമിക്കുന്നത്, അവരുടെ കണക്കുകളൊക്കെ ഇല്ലാതെ അവരൊക്കെ പിടിച്ചടക്കുന്നത്, അങ്ങനെയൊക്കെ പല തരത്തിലുള്ള ചെന്നായ്ക്കളുടെ പ്രവർത്തനങ്ങൾ വരുമ്പോൾ
കൂലിക്കാരായ ഇടയന്മാരെ പോലെ പ്രവർത്തിക്കുന്നവര് അവര് ഓടിപ്പോകുമ്പോൾ പിടിച്ചു നിൽക്കുന്ന ഇടയന്മാർ വേണമെന്ന് പറയുക. അതുകൊണ്ടാണ് ഇടയനില്ലാതെ പരിഭ്രാന്തരും നിസ്സഹായരുമായിരിക്കുന്ന ഒരു തലമുറയെ ജനതകളെ കണ്ടപ്പോൾ ഈ കാലഘട്ടത്തില് അപ്പോൾ പറയുകയാണ് ഇടയന്മാർ വേണം. അതുകൊണ്ട് യേശു രണ്ട് കാര്യങ്ങൾ ചെയ്തു. മത്തായി 9-ാം സുവിശേഷം 9-ാമത്തെ അധ്യായത്തില് ഒന്ന് പറഞ്ഞു, വിളവധികം വേലക്കാരോ ചുരുക്കം, അതിനാൽ വിളവിന്റെ നാഥനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. രണ്ടാമത് യേശു 10-ാമത്തെ അധ്യായം 1-ഉം 2-ഉം വാക്യങ്ങളിൽ കാണുന്നത് പോലെ മത്തായി സുവിശേഷത്തിൽ യേശു 12 പേരെ തിരഞ്ഞെടുത്തു. 1-ാം വാക്യത്തിൽ അവരെ ശിഷ്യരാക്കി, 2-ാം വാക്യത്തിൽ അവരെ അപ്പസ്തോലന്മാരാക്കി. എന്തിനു വേണ്ടിയാണ്? ജനത്തെ നയിക്കാൻ ഇടയന്മാരുണ്ടാകും. പഴയ നിയമ ദർശനത്തിൽ ഇടയന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുതിയ നിയമത്തിലും അവർ പഠിപ്പിക്കേണ്ടവരാ. യേശു പറഞ്ഞു തന്നെ, എന്നെ സ്വരം കേൾപ്പിക്കേണ്ടവരാ. 10-ാമത്തെ അധ്യായത്തിൽ ഇന്ന് നമുക്ക് കേട്ട സുവിശേഷത്തില് അവരെ വിശുദ്ധീകരിക്കേണ്ടവരാ, അവരെ നയിക്കേണ്ടവർ. ഇടയൻ എന്ന് പറഞ്ഞാലും പുരോഹിത പ്രവാചക ദൗത്യങ്ങളുള്ളവർ തന്നെയാണ്. ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ 3:15 പറഞ്ഞു, എന്റെ ഹൃദയത്തിന് ഇണങ്ങിയ അനുയോജ്യരായ ഇടയന്മാരെ ഞാൻ നൽകും. അതുകൊണ്ട് തന്നെ ഇന്ന് ഹാഡ്ലിയുടെ പുരോഹിതനായി, പ്രവാചകനായി, ഇടയനായി അഭിഷിക്തനാക്കപ്പെടുമ്പോൾ എന്തുകൊണ്ട് ഹാഡ്ലി വൈദികനായി എന്ന് ചോദിച്ചാൽ രണ്ട് കാര്യങ്ങളുടെ ഫലമാണ്. ഒന്ന്, യേശുവിൻ്റെ അനുകമ്പയുടെ ഫലം. രണ്ട്, ജനത്തിൻ്റെ പ്രാർത്ഥനയുടെ ഫലം. മുക്കാട്ടുകര ഇടവകയിൽ ഏകദേശം 1300 വീട്ടുകാരുണ്ട് അല്ലേ? 1200 1300-നടുത്ത്. പക്ഷേ ഇതിപ്പോൾ ഏകദേശം ഒരു ആനപ്രസവം മാതിരിയാണ് മുക്കാട്ടുകര. വല്ലപ്പോഴൊക്കെ ഉള്ളൂ. ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ ജോഫിയച്ച 19 കഴിഞ്ഞാണ് ഇപ്പോൾ ഇവിടെ ഒരു പട്ടം നടക്കണേ. അതുകൊണ്ട് മുക്കാട്ടുകരക്കാരെ, യേശുവിന് അനുകമ്പ കുറച്ച് കൂടുതൽ. മുക്കാട്ടുകരക്കാരെ നോക്കുമ്പോൾ അനുകമ്പ നന്നായിട്ട് തോന്നുന്നുണ്ട്. അതുകൊണ്ട് മുക്കാട്ടുകരക്കാരോട് വിചാരിച്ചിന് നന്നായിട്ട് ഇവരോട് പറയണം, വിളവധികം വേലക്കാരോ ചുരുക്കം, അതിനാൽ വിളവിൻ്റെ നാഥനോട് സിസ്റ്റർമാരെ മുട്ടിപ്പായി നന്നായിട്ട് തന്നെ പ്രാർത്ഥിക്കണം. കാര്യം ശരിയാണ്, അടുത്ത വർഷം മിക്കവാറും ചേട്ടൻ അച്ഛനാകും. ഇപ്പോൾ അനിയന്മാര് പല സ്ഥലങ്ങളിലും അനിയന്മാർ ആദ്യ അച്ഛനാകുകയും ചേട്ടന്മാർ പിന്നീട് അച്ഛനാകുകയും ചെയ്യുന്ന ഇപ്പോൾ ഒരു സർവ്വസാധാരണമായ പരിപാടി മാര്. നമ്മുടെ വികാരിച്ചം തന്നെ അതാണ്, അനിയൻ ആദ്യ അച്ഛനായി, അത് കഴിഞ്ഞിട്ട് അച്ഛൻ്റെ ചേട്ടൻ വൈദികനായത്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം പട്ടം കൊടുത്ത ഒരാളുടെ അനുജൻ അതിന് മുമ്പ് വർഷം അനുജൻ മുമ്പ് പട്ടം കിട്ടി. അങ്ങനെയുള്ളത് ഇവിടെ ഉണ്ട് പോ. അതുകൊണ്ട് ഫാബിൻ പേടിക്കേണ്ട, ഇത് സാധാരണമായിട്ടൊരു കാര്യമാണ്. ഞാൻ പറഞ്ഞു വന്നത് എന്തുകൊണ്ടാ ഫാബിൻ ആയത്? ഞാൻ ചോദിച്ചു, ഫാബിൻ നീ എങ്ങനെയാ, എന്തുകൊണ്ട് അച്ഛനായേ? ഹാഡ്ലി എന്തുകൊണ്ട് അച്ഛനായേ? അപ്പനമ്മയും ആദ്യം പ്രതീക്ഷിച്ചിട്ടില്ല, ഫാബിൻ പോയതുകൊണ്ട് മിക്കവാറും ഇവൻ പോവില്ല എന്നല്ല വിചാരിച്ച. ഞാൻ ഹാഡ്ലിയോട് ചോദിച്ചു, എങ്ങനെയാ, എന്തുകൊണ്ടാ നിനക്ക്? അപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുന്ന ഓൾഡർ ബോയ്സ്, അവിടെ ഇരിക്കുന്നവർ, എനിക്ക് കുട്ടികളെ പട്ടത്തിന്റെ അവസരത്തിൽ കുട്ടികളെ കൂടുതൽ കാണുന്നതാണ് എൻ്റെ ആഗ്രഹം. ഹാഡ്ലി പറഞ്ഞു, അങ്ങനെയൊന്നും ചിന്തിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഓൾഡർ ബോയ് ആയിരിക്കുമ്പോൾ ഇരിഞ്ഞാലക്കുടക്കാരൻ ഒരാള് അവരുടെ പട്ടത്തിന് ഓൾഡർ ബോയ്സിനെ എല്ലാവരും കൊണ്ടുപോയി. ആ പട്ടം കൊടുക്കുന്ന കർമ്മം കണ്ടപ്പോഴാണ് അല്ലേ, അതല്ലേ പറഞ്ഞ ഹാഡ്ലി? അപ്പോഴാണ് ഉള്ളിൻ്റെ ഉള്ളിലെ ഒരു തോന്നി, അവിടെ പിന്നിലിരിക്കുന്ന ഓൾഡർ ബോയ്സിന് ഈ പട്ടത്തിൻ്റെ ശുശ്രൂഷ കാണുമ്പോൾ എല്ലാവർക്കും തോന്നണ്ട. പക്ഷേ ഇന്നത്തെ വായനയിൽ, 1-ഉം 2-ഉം വായനയിൽ നാം കേട്ടത് ഇത് വിൽസന്റെയോ നിർമ്മലയുടെ തീരുമാനമല്ല, നീലങ്കാവിൽ തറവാടിൻ്റെ അല്ല, വികാരിച്ചിൻ്റെ അല്ല, ഹാഡ്ലിയുടെ അല്ല. ഈ തീരുമാനം
യേശുവിന് ഇഷ്ടം. മാർക്കോസ് 3:15-14 വായിക്കുന്ന പോലെ തനിക്ക് ഇഷ്ടപ്പെട്ടു. ഉൽപ്പത്തി 1:26 വായിക്കുന്ന പോലെ ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിനും സൃഷ്ടിക്കപ്പെട്ട എല്ലാ മനുഷ്യരെ കുറിച്ചും ജെറമി 29:11 പറഞ്ഞു, നിന്നെ കുറിച്ച് എനിക്ക് പദ്ധതിയുണ്ട്. ഹാഡ്ലി നിന്നെ കുറിച്ചുള്ള പദ്ധതി ആയിരുന്നു. അപ്പന്റെയും അമ്മയെയും കുറിച്ചുള്ള പദ്ധതി അതല്ല. നിങ്ങളിലെ പലരും പറഞ്ഞില്ലേ, നിർമ്മല പറഞ്ഞോന്ന് എനിക്കൊരു സംശയം, കന്യാസിയാവണമെന്ന്. ഒരു 12 പേരെ വിളിച്ചപ്പോ, ഒരു 12 പേരും 12 അപ്പനും അമ്മയും വിളിച്ചു കഴിഞ്ഞപ്പോ അതില് എന്താ നിങ്ങളിങ്ങനെ ചോദിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ അവരുടെ പല അമ്മമാരും പറഞ്ഞു, ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് കന്യാസിയാവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അത് നടന്നില്ല. അതുകൊണ്ട് എൻ്റെ 2-ാമത്തെ മോൻ, മൂത്ത മോൻ പോയി. എന്നാൽ 2-ാമത്തെ മോനും പോയപ്പോ വിരോധം പറഞ്ഞില്ല. അങ്ങനെയല്ലേ പറഞ്ഞേ? ഇതൊന്നുമല്ല കാരണം. എനിക്ക് നിന്നെക്കുറിച്ച് ഹാഡ്ലി നിന്നെക്കുറിച്ച് പദ്ധതിയുണ്ട്. അത് നിന്റെ നാശത്തിനല്ല, ക്ഷേമത്തിന്. അതുകൊണ്ടാണ് ഐസിയ 43:1 പറഞ്ഞു, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഫിലിപ്പിയ 3:12 പറഞ്ഞു എന്താ? യേശു ക്രിസ്തു നിന്നെ സ്വന്തമായിരിക്കുന്നു. അതിനുവേണ്ടി 3:8 പറഞ്ഞു എന്താ? യേശു ക്രിസ്തുവിനെ നേടാൻ വേണ്ടി മറ്റുള്ളതെല്ലാം ഉച്ഛിഷ്ടമായി കരുതി. അതുകൊണ്ട് പറഞ്ഞു, ഞാനല്ല. ഗലാത്തിയ 2:20 പറയുന്നത് എന്താ? ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. ദൈവത്തിന്റെ പദ്ധതിയാ. അതുകൊണ്ടാണ് ഇന്നത്തെ മോശയെ വിളിച്ച 1-ാമത്തെ വായനയിൽ മോശ മുൾപ്പുറപ്പ് കത്തുന്ന കണ്ടപ്പോൾ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ആകർഷിതനായി പോയി. ഒരു അച്ഛന് പട്ടം കിട്ടണ കണ്ടപ്പോ കാട്ടിലേത് കിട്ടണം, ആ നല്ലതാണല്ലോ എന്ന് ചിന്തിച്ചു. ആ നീ അങ്ങനെ വിചാരിച്ചു വരണ്ട, ഈ നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്, നീ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ വിശുദ്ധമാണ്. നീ നിന്റെ ചെരുപ്പ് മാറ്റിവെച്ച്, നീ നിന്റെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ്, ഈ കുർബാനയിൽ തിരുപ്പട്ടത്തിന്റെ അവസരത്തിൽ നിന്റെ മുടി മുറിച്ചില്ലേ, അതുപോലെ നിന്റെ പഴയ മനുഷ്യൻ ഉരിഞ്ഞു കളഞ്ഞ് ഞാൻ നിൽക്കുന്ന പരിശുദ്ധമായ സ്ഥലത്തേക്ക് നിന്നെ ഞാൻ കൊണ്ടുവരിക. യോഹന്നാൻ 15:16, നിങ്ങൾ എന്നെ തെരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുക്കുകയാണ് യേശുവിന് ഇഷ്ടപ്പെട്ടത്. അങ്ങനെ ഇഷ്ടപ്പെട്ട് വിളിച്ചപ്പോൾ ജെറമിയ പ്രവാചകൻ പറഞ്ഞു, ഞാൻ ബാലനാ. മോശ പറഞ്ഞു, ഞാൻ വിക്കനാ. ഹാഡ്ലി പറഞ്ഞു, ഞാൻ ഇച്ചിരി വലിപ്പൊക്കെ കുറവാ. ചേട്ടന് അതുപോലെയായിരുന്നു, പക്ഷെ ഇപ്പൊ ഇച്ചിരി മെച്ചായിട്ട് തോന്നുന്നുണ്ട്. അതൊന്ന് ജെറമിയോട് പറഞ്ഞെന്താ, നീ ബാലനാണെന്നോ നീ കൊച്ചാണെന്നോ ഒന്നും പറയണ്ട, നിന്റെ അധരങ്ങളിൽ ദൈവത്തിന്റെ വചനം ജെറമിയയിൽ പ്രത്യേകം കൊടുത്തതുപോലെ. ഐസിയാട് പറഞ്ഞു, വചനത്തിന്റെ തീക്കട്ട നിന്റെ നാവിൽ വെച്ചതുപോലെ നിന്റെ കയ്യിൽ ഉടനെ തന്നെ ബൈബിൾ എടുത്ത് തരാൻ പോവുക, ദൈവത്തിന്റെ വചനം. എന്നിട്ട് ജെറമിയയോട് പറഞ്ഞു, ഞാൻ പറയുന്നിടത്തേക്ക് നീ പോകണം. അച്ഛനായി കഴിഞ്ഞാൽ നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യലല്ലാട്ടാ. വീണ്ടും ജെറമിയയോട് പറഞ്ഞു, ഞാൻ പറയുന്നത് എന്തു നീ ചെയ്യണം, നിന്റെ ഇഷ്ടമല്ല കേട്ടാ. അങ്ങനെ ദൈവത്തിന്റെ പദ്ധതിയാണ് പുരോഹിതൻ. രണ്ട് കാര്യത്തിന് വേണ്ടിയാണ് മത്തായി സുവിശേഷത്തിലെ 10:1-2 പറഞ്ഞു, സ്ത്രീ ശിഷ്യനായിരിക്കണം, കർത്താവിന്റെ കൂടെയായിരിക്കണം. നീ 11:12 അല്ലേ, 12 കൊല്ലത്തോളം യേശുവിൻ്റെ കൂടെ നിന്നെ കെട്ടിവെച്ചിരിക്കുകയായിരുന്നു. ഈ നീലങ്കാവി തറവാട്ടിൽ നിന്ന് ഹാഡ്ലി എന്ന പയ്യനെ എടുത്ത് യേശുവാകുന്ന ആ തായ്തണ്ടില് ഗ്രാഫ്റ്റ് ചെയ്ത് ഒട്ടിച്ചു വെച്ച് 12 കൊല്ലം നീ നിന്ന് കഴിഞ്ഞപ്പോൾ ഇന്ന് പുരോഹിതനായി നീ ഒരു നാമ്പെടുത്ത് എഴുതി വരികയാണ്. ഇരുമ്പയിര് കാന്തത്തോട് ചേർത്ത് വെച്ചാൽ ആ ഇരുമ്പയിര് കാന്തമായി തീരുന്ന പോലെ യേശുവിനോട് ചേർത്ത് വെച്ചപ്പോഴാണ് നീ പുരോഹിതനാകുന്നത്, മറ്റൊരു ക്രിസ്തു ആകുന്നത്. കൂടെയായിരിക്കണം, സ്ത്രീ ശിഷ്യനായിട്ട് വേണം. യോഹന്നാൻ 20:21 വായിക്കുന്ന പോലെ, എൻ്റെ പിതാവ് അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. സ്ലീഹയാകുന്നു, ശിഷ്യനാകാതെ സ്ലീഹയായിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊക്കെ പരാജയപ്പെട്ടിട്ടുണ്ട്. കർത്താവിനോട് കൂടെയാകാതെ, സഭയോട് കൂടെയാകാതെ, തൻ്റെ സ്വന്തം പദ്ധതിയുമായിട്ട് അവിടേക്കും ഇവിടേക്കും കൂടി നടന്ന് വലിയ വലിയ ദൈവശാസ്ത്രവും തത്വങ്ങളും ആദർശങ്ങളൊക്കെ പറയുന്നവർ പരാജയപ്പെട്ടിട്ടുണ്ടതിൻ്റെ പ്രധാന കാരണം യേശുവിൻ്റെ കൂടെയായിട്ടില്ല.
യോഹന്നാന്റെ സുവിശേഷത്തിൽ 15-ാമത്തെ അധ്യായത്തിൽ യേശു മുന്തിരിച്ചെടിയുടെ ശാഖയുടെ ഉപമയിൽ പറഞ്ഞു, നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും, അപ്പോൾ നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കും. യേശുവിൽ, സഭയിൽ, സഭയുടെ ചൈതന്യത്തിൽ നിലനിൽക്കാതെ സ്വന്തം പദ്ധതിയും ആദർശങ്ങളും ദൈവശാസ്ത്രവും ഫിലോസഫിയുമായി ഒക്കെ പറഞ്ഞു പോകുന്നവരൊക്കെ പരാജയപ്പെട്ടതിന്റെ കാരണം യേശുവായിൽ, യേശുവിൻ്റെ ശിഷ്യനായില്ല, യേശുവിൽ വസിച്ചില്ല, യേശു അവനിൽ വസിച്ചില്ല. അതുകൊണ്ട് യേശു പറയുകയാണ് എസ്കെഎലിന്റെ പ്രവചന പുസ്തകത്തിൽ 34-ാമത്തെ അധ്യായത്തിൽ 15-ാമത്തെ വാക്യത്തിൽ കള്ള ഇടയന്മാർ വന്നു കഴിഞ്ഞപ്പോൾ യേശു പറയുകയാണ്, ഞാൻ തന്നെ ആടുകളെ അന്വേഷിച്ചിറങ്ങും. സാധു സുന്ദർ സിംഗ് ഒരു കഥ പറഞ്ഞിട്ടുണ്ട്. അത് ഒരു ഇടയനും കുറെ ആടുകളുണ്ടായിരുന്നു. ആടുകൾ ഇടയന്റെ ശബ്ദം കേൾക്കുന്നില്ല, അറിയുന്നില്ല. അതുകൊണ്ട് ഇടയനൊരു സൂത്രം കണ്ടുപിടിച്ചു, ചത്തുപോയ വലിയൊരു ആടിന്റെ തോലെടുത്ത് ധരിച്ച് ആടുകളെ പോലെ ആടുകളുടെ ഇടയിൽ നടക്കാൻ തുടങ്ങി. ആടുകളെ തങ്ങളെ പോലെ തന്നെയുള്ള ഒരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞപ്പോൾ അവര് ആ ഇടയനെ ഇടയനാണെന്ന് തിരിച്ചറിയാതെ തന്നെ ഇടയനെ അനുസരിച്ചു തുടങ്ങി, ഇടയനെ അനുധാവനം ചെയ്തു തുടങ്ങി. ഇതുപോലെ തന്നെയാണ് യേശുവിന്റെ മനുഷ്യാവതാരവും. ഫിലിപ്പിയക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ വായിക്കുന്നത് പോലുള്ള ദൈവത്തോടുള്ള സമാനത കണക്കിലെടുക്കാതിൻ്റെ കാര്യമായി പരിഗണിക്കാതെ തന്നെ തന്നെ ശൂന്യനാക്കി മനുഷ്യനായി, ഗലാത്യ 4:4 വായിക്കുന്ന പോലെ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം സ്ത്രീയിൽ നിന്ന് ജാതനായി. ഇന്ന് ദൈവം നമ്മുടെ ഇടയിൽ ജാതനാകുന്നതാണ്, മറ്റൊരു ക്രിസ്തുവായി ജനിക്കുന്നതാണ്, യേശുവിനെ കാണിച്ചു കൊടുക്കുന്നവനാണ് പുരോഹിതൻ. അതുകൊണ്ട് ഹാഡ്ലി, നിന്റെ വേഷത്തില്, നിന്റെ സംസാരത്തില്, നീ പോകുന്നിടത്ത് എവിടെ പോയാലും നീ യേശുവിനെ കാണിച്ചു കൊടുക്കുന്നതാണ്. നീ ഇടവകയിൽ വചനം പ്രഘോഷിക്കുമ്പോൾ, നീ ഇടവകയിൽ കൂതാശകൾ പരിഹരണം ചെയ്യുമ്പോൾ, നീ ചേരികളിലേക്ക് പോകുമ്പോൾ, പാവപ്പെട്ടവരുടെ ഇടയിൽ നടക്കുമ്പോൾ, പള്ളിപണി നടക്കുമ്പോൾ, നീ നിരീശ്വരന്മാരുടെ ഇടയിൽ കയറുമ്പോൾ, എവിടെ ചെന്നാലും ശത്രുക്കളുടെ ഇടയിൽ ചെന്ന് കഴിഞ്ഞാലും നീ മറ്റൊരു ക്രിസ്തുവാകണം. കല്ലേറുണ്ടാകും, കുരിശുകളുണ്ടാകും. ഭയപ്പെടേണ്ട. ജെറമിയായോട് പറഞ്ഞ എന്താ? മോശയോട് പറഞ്ഞ എന്താ? ശിഷ്യന്മാരോട് 28:28 പറഞ്ഞ എന്താ? 20-ൽ യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോട് കൂടിയും നിന്നോടുകൂടെ ഞാനും ഉണ്ട്. കൂട്ട് തോമാസ്ലീഹായെ കുറിച്ച് മാർഗംകളിപ്പാട്ടിൽ ഇപ്രകാരം പറയുന്നുണ്ട്. തോമാസ്ലീഹ മറ്റുള്ളവർ പറയുകയാണ്, അവര് ചത്ത ശവത്തിന് ചന്തമായി നിൽക്കുന്നു, ചത്താലം അച്ഛൻപോൾ ചുട്ടെല്ലാം മൂടുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടു. മറ്റു ശിഷ്യന്മാരൊക്കെ നീ ഏറെ സ്ഥലത്ത് വിട്ടു, എന്നാൽ എന്നെ നീ ഇന്ത്യയിലേക്കാണോ വിടുന്നത് എന്ന് തോമാസ്ലീഹ ഉയർത്തെഴുന്നേറ്റ കർത്താവിനോട് ചോദിക്കും. നീ എന്നെ ഇന്ത്യയിലേക്കാണ് വിടുന്നത്? അപ്പോ തോമാസ്ലീഹയെ കുറിച്ച് മാർഗംകളിപ്പാട്ടിൽ ഇപ്രകാരം പാടുന്നുണ്ട്. നീ ഒരുവൻ തന്നെ എന്തൊരു ചിന്ത നിനക്കുള്ളിൽ അഴൽ വേണ്ട, നിന്നോട് കൂടെ ഞാനുമുണ്ട്, കൂട്ടു നീ പോകും നാടതിലെല്ലാം. ഹാഡ്ലി, ഭയപ്പെടേണ്ട, കാരണം നിന്നോട് കൂടെ യേശുണ്ട്. നിന്നെ പുരോഹിതനാക്കുന്നത് യേശുവിൻ്റെ ആത്മാവാണ്. യേശു പറഞ്ഞു, ഞാൻ പോകുന്ന നല്ലതാണ്, പോയി സഹായകനെ നിങ്ങളുടെ അടുത്തേക്ക് പറഞ്ഞയക്കും. അതുകൊണ്ട് നീ ഇടയനാകണമെങ്കിൽ ഇന്നത്തെ 3-ാമത്തെ വായനയിൽ കേട്ടതുപോലെ വലിയ പത്രോസ്ലിഹ പറഞ്ഞു സഹശ്രേഷ്ഠന്മാരോട്, ഇന്ന് ഞാൻ എല്ലാ പുരോഹിതന്മാരും പ്രത്യേകിച്ച് നിന്നോട് പറയുകയാണ്. പത്രോസ് പറഞ്ഞു, നീ വലിയ ഇടയനോട് ചേർന്ന് നിൽക്കണം. ഇടയൻ ഇടയുന്നവനാവരുത്, വലിയ ഇടയനോടും ഇടയുന്നവനാവരുത്. ഇടയൻ ഇടറുന്നവനാകരുത്, ഇടയൻ ഇടർച്ച നൽകുന്നവനാകരുത്, ഇടയൻ ഇടയ്ക്ക് നിൽക്കുന്നവനാകും. ഇടയുന്നവനോ ഇടറുന്നവനോ ഇടർച്ച നൽകുന്നവനാകാതെ ഇടയ്ക്ക് നിൽക്കുന്നത് ദൈവത്തിനും മനുഷ്യനും ഇടയ്ക്ക് നിൽക്കുന്നവൻ. ഈ ജനത്തിന് എവിടേക്കൊക്കെ ഹാഡ്ലി ഇനി അജപാല രംഗത്തേക്ക് പോകുന്നു, അവൻ ദൈവത്തിൻ്റെയും ദൈവജനത്തിൻ്റെയും ഇടയ്ക്ക് നിൽക്കുന്ന മധ്യവർത്തി. അതുകൊണ്ടാണ് പുരോഹിതൻ ചെങ്കടലിലൂടെ ഇസ്രായേൽ ജനതയെ നടത്തിയപ്പോൾ, നടുവിലൂടെ നടത്തിയപ്പോൾ, ജലം രണ്ടായി പിളർന്ന് നടത്തിയപ്പോൾ
പുരോഹിതനായ അഗറോനോട് പുരോഹിതന്മാരോട് പറഞ്ഞു, നീ മുന്നേ പോകുക. പുരോഹിതൻ എന്ന വാക്കിന്റെ അർത്ഥം മുന്നിൽ നിൽക്കുന്നവൻ, മുന്നേ പോകണം. ചെങ്കടന്റെ നടുവിൽ എത്തിക്കഴിഞ്ഞപ്പോൾ പുരോഹിതന്മാര് പറഞ്ഞു, നീ നടുവിൽ നിന്ന് എല്ലാവരെയും അപ്പുറത്തേക്ക് കടത്തിയതിനു ശേഷം നിൽക്കുക. നീ മുന്നിൽ നിൽക്കുന്നവനാണ്, പിന്നിൽ നിൽക്കുന്നവനാണ്, ഇടയ്ക്ക് നിൽക്കുന്നവനാ, ജനത്തെ മുഴുവൻ നയിക്കുന്നവനാകണം. നിന്റെ ദൗത്യം, പുരോഹിതന്റെ ദൗത്യം ഭൂമിയിൽ ദൈവരാജ്യം സ്ഥാപിക്കില്ല. മാർക്കോസ് 1:15 പറഞ്ഞ പോലെ സമയം സമാഗതമായി ദൈവരാജ്യം സ്ഥാപിക്കണം. ഒരു പുരോഹിതന്റെ ദൗത്യം യോഹന്നാൻ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിൽ വായിച്ചതുപോലെ ഒരു ഇടയനും ഒരു ആലയുമാകുന്ന അങ്ങനെ ദൈവജനത്തിന്റെ കൂട്ടായ്മ പരിപോഷിപ്പിക്കലാണ്. അങ്ങനെയാണെങ്കിൽ ഹാഡ്ലി ഇടയന്റെ ലക്ഷണങ്ങൾ ഉണ്ടാവും. കൂലിക്കാരനാവരുത്, ഇതൊരു തൊഴിലല്ല. വൊക്കേഷൻ, പ്രീസ്റ്റ്ഹുഡ് ഈസ് എ വൊക്കേഷൻ, നോട്ട് പ്രൊഫഷൻ. നീ ഫങ്ഷണറീസ് അല്ല, അങ്ഷണറീസ് ആണ്. മാർപ്പാപ്പ പറഞ്ഞു, നിനക്ക് ആടുകളുടെ ചുവരുണ്ടാവണം. നീ ചെയ്യേണ്ടത് ആടുകളെ അറിയണം, ആടുകളെ അറിയണം, പേര് ചൊല്ലി വിളിക്കണം, നല്ല മേച്ചിൽ പുറത്തേക്ക് നയിക്കണം, നല്ല ഭക്ഷണം കൊടുക്കണം. ആടുകൾക്ക് ഇന്നത്തെ സുവിശേഷത്തിൽ പറഞ്ഞതുപോലെ വാതിലാകണം. ഈ കാലഘട്ടത്തില് ഇന്ന് നമ്മുടെ യുവജനങ്ങള്, നമ്മുടെ ദൈവജനം അവയെ പിടിച്ചുകൊണ്ടു പോകാൻ സഭാശത്രുക്കൾ പലവിധത്തിൽ മാർഗങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഇടയൻ വാതിലാകേണ്ട ആവശ്യകത കൂടുതൽ വരികയാണ്. നിങ്ങൾക്കറിയാം എങ്ങനെയാണ് ഇസ്രായേൽക്കാർ അന്നത്തെ കാലഘട്ടത്തിൽ ആടുകളുണ്ടെങ്കിൽ അവയൊക്കെ വളച്ചു കെട്ടി ആലയിലാക്കി ഇടയൻ ആടുകളുടെ ആ അതിൽ പുറത്തു കിടക്കേണ്ട അവിടെ അവിടെ വാതിലായിട്ട് കിടക്കും. ഒരു ആടിന് പുറത്തേക്ക് പോകണമെങ്കിൽ, അകത്തേക്ക് കിടക്കണമെങ്കിൽ ഈ ഇടയനെ ചവിട്ടിയിട്ട് വേണം. അതുകൊണ്ടാണ് വാതിലെന്ന് പറയുന്നത്. ഈ ശരിക്ക് അതിൻ്റെ പുറത്തേക്ക് കിടക്കുന്ന സ്ഥലത്ത് ഇടയൻ കിടക്കുമായിരുന്നു. വാതിലായിട്ട് ജനത്തെ സംരക്ഷിക്കാനുള്ള വാതിലാകണം ഇടയൻ. ഇന്ന് സഭ വളരെയേറെ പ്രതിസന്ധികൾ നേരിടുമ്പോൾ ഈ വാതിലാകുന്ന ചൈതന്യം, യേശു പറഞ്ഞതുപോലെ കാണാതെ പോയ ആടുകളെ അന്വേഷിച്ച് ഇറങ്ങുന്നവനാകണം. ഉടനെയുള്ള കാരസൂസ പ്രാർത്ഥനയിൽ അതാണ് പ്രാർത്ഥിക്കാൻ പോകുന്നത്. അത് കണ്ടെത്തുമ്പോൾ ചിലപ്പോൾ തോളിലേറ്റി കൊണ്ടുവരണം, ഈ ആലിയിൽ പെടാത്തതിനെയും കൊണ്ടുവരണം. കാരണം ശരിയായിട്ടുള്ള ഇടയനെ സ്വരം കേൾക്കും, ആടുകൾ അനുധാവനം ചെയ്യും. യോഹന്നാൻ സുവിശേഷം 10:14-15 യേശു പറയുന്നുണ്ട്, ഞാൻ പിതാവ് എന്നെയും ഞാൻ പിതാവിനെയും അറിയുന്നതുപോലെ ഇടയൻ ആടുകളെ അറിയണമെന്ന്. ആടുകൾക്ക് വേണ്ടി ജീവനേകുന്നവനാണ്, ആടുകളെ വേണ്ടി വിശുദ്ധീകരിക്കുന്നവനാണ്. അങ്ങനെ ഈ ഇടയൻ എങ്ങനെയാണ് ഇടയനാകുക, വിശുദ്ധീകരിക്കുക, ഇടയ ദൗത്യം നിർവഹിക്കുക? ഒന്നാമത്തേത് സ്വരം പുറപ്പെടുവിക്കണം. ആ സ്വരം, ഇടയന്റെ സ്വരം, അത് ദൈവത്തിൻ്റെ സ്വരമായിരിക്കണം. വചനപ്രഘോഷണമാണ് ഒന്നാമത്തെ ദൗത്യം. ആടുകൾ അനുധാവനം ചെയ്യണമെങ്കിൽ ഈ വചനപ്രഘോഷണം ഉണ്ടാകണം. രണ്ട്, ആടുകൾക്ക് വേണ്ടി ജീവനാർപ്പിക്കുന്നതുപോലെ യേശുനാഥൻ കാൽവരിയിൽ കുരിശിലർപ്പിച്ചതുപോലെ യോഹന്നാൻ 1:29 പറഞ്ഞത്, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായി സ്വയം ബലിയർപ്പിക്കപ്പെട്ടാലേ, ആടുകൾക്ക് വേണ്ടി ജീവനർപ്പിച്ചാലേ ശരിയായിട്ടുള്ള ഇടയനാകൂ. യേശു ഇടയനായത് കുരിശിലാണ്. മനുഷ്യരെ രക്ഷിച്ചത് കുരിശിലാണെങ്കിൽ ഹാഡ്ലി, നീ ചെയ്യാൻ പോകുന്ന ഉടനെ തന്നെ പരിശുദ്ധാത്മാവിന്റെ ആവാസത്തിൽ വചനത്തിനും പരിശുദ്ധ അമ്മയിൽ മാംസം കൊടുത്തതുപോലെ യോക്ക 1:35 ഇതുപോലെ മെത്രാന്റെ കൈവപ്പ് വഴി നിന്നിൽ പരിശുദ്ധ യേശു രൂപപ്പെടുമ്പോൾ നീ ചെയ്യേണ്ടത്, നിന്റെ ജീവിതം അവസാനം ജെറൂസലേത്തിലേക്ക് പോകണമെന്ന് മത്തായി 16:17-20 യേശു പറയുന്നു, എനിക്ക് ജെറൂസലേത്തേക്ക് പോകണം. എന്തിനാ? നിന്റെ ജീവിതം, പുരോഹിതന്റെ ജീവിതം കർത്താവിന്റെ കുരിശിന്റെ മറുപുറത്ത് തൂങ്ങിക്കിടക്കല. എളുപ്പമുള്ള പണിയല്ല. ആണെന്ന് വിചാരിച്ചിട്ടാണോ പോന്നേ? ആളുകൾ മുഴുവൻ സ്തുതി പറയുന്ന കരുതിയിട്ടാ വന്ന്. ഈ കാലഘട്ടത്തിൽ എളുപ്പമല്ല കേട്ടോ. കല്ലേറുണ്ടാവും, എതിർക്കും. പക്ഷേ ഇടയൻ, വലിയ ഇടയനോട് ചേർന്ന് നിൽക്കുന്നവന് തീർച്ചയായിട്ടും ഒളിമങ്ങാത്ത കിരീടം ലഭിക്കും. അതുകൊണ്ടാണ് പത്രോസ് ലേഖ പറഞ്ഞത്, നിന്റെ അജഗണത്തെ നീ പരിപാലിക്കുന്നത് നിർബന്ധം മൂലാകരുത്. ചിലപ്പോഴൊക്കെ
നമ്മളെ കുറിച്ച് ഈ ദിവസങ്ങളിൽ പല പള്ളികളിൽ നിന്നും അച്ഛന്മാരിൽ നിന്നൊക്കെ എനിക്ക് കിട്ടിയിട്ടുള്ള ചില കംപ്ലൈന്റുകൾ നിർബന്ധത്തിന്റെ ധാർഷ്ട്യത്തിന്റെ ഇങ്ങനെയുള്ള വാക്കുകളാണ്. പക്ഷേ നിർബന്ധം മൂലമല്ല, സന്മനസ്സോടെ ആയിരിക്കണം, ലാഭേച്ഛയോടെ ആകരുത്, തീക്ഷ്ണതയോടെ ആയിരിക്കണം. ഇന്ന് മൂന്നാമത്തെ വായന അതായിരുന്നു, അജഗണത്തിന്റെ മേൽ ആധിപത്യം പുലർത്തിയിട്ടല്ല, സന്മാർഗ്ഗതയോടെ. അങ്ങനെ വരുമ്പോഴാണ് ഇടയന്മാരുടെ തലവൻ യേശു ഒളിമങ്ങാത്ത കിരീടം നൽകുക. നമുക്ക് ഈ ഇടയനെ അനുധാവനം ചെയ്യാൻ പോപ്പ് ഫ്രാൻസിസ് പറഞ്ഞതുപോലെ ഇടയന്റെ ആടുകളുടെ മണമുള്ള ഇടയനായി ഫങ്ഷണറീസ് ആകാതെ അങ്ഷനുള്ളവരാകാൻ ശരിയായ പൗരോഹിത്യ ധർമ്മം ഈ കാലഘട്ടത്തിനനുസരിച്ച് കരിയറീസുമില്ലാതെ പ്രൊഫഷണൽസുമില്ലാതെ ദൈവഹിതം നിറവേറ്റുന്നവരാകാൻ നമുക്ക് ഹാഡ്ലി പരിശ്രമിക്കണം. ഒരൊറ്റ നിബന്ധന മാത്രമേയുള്ളൂ ദൈവത്തിൻ്റെ മനുഷ്യനാകാൻ, പുരോഹിതനാകാൻ. പരിശുദ്ധ അമ്മ പറഞ്ഞ വാക്കാണ് ലൂക്ക 1:38. അത് എപ്പോഴും എല്ലായിടത്തും ഏത് സമയത്തും ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റണം. ഇന്ന് കുർബാന ഈ തിരുക്കർമ്മത്തിൻ്റെ തൊട്ട് മുമ്പിൽ നീ നിന്നെ പട്ടം തരാനായിട്ട് ക്ഷണിച്ച് കയറ്റിയപ്പോൾ നീ ബൈബിൾ തൊട്ട് ഒരു പ്രതിജ്ഞ എടുത്തു മൂന്ന് കാര്യങ്ങളായിട്ട്. എന്തൊക്കെയാണ്? ഒന്ന്, സഭയുടെ വിശ്വാസം ഏറ്റുപറഞ്ഞ് പ്രഖ്യാപിച്ച് ആ വിശ്വാസം എല്ലായിടത്തും പ്രഘോഷിക്കും. രണ്ട്, സഭയുടെ പഠനം, അത് സഭ അധികാരികൾ സഭയുടെ നേത്രന്മാർ അതൊക്കെയാണ് പറഞ്ഞു വളരെ വിശദമായി ആ വിശ്വാസ പ്രമാണ സത്യത്തിൽ പറഞ്ഞു പ്രതിജ്ഞയിൽ. അത് മാർപ്പാപ്പയും മെത്രാൻ സംഘവും എങ്ങനെ പഠിപ്പിക്കുന്നുവോ അതുപോലെ സ്വീകരിച്ച്. ഇതുവരെ ഇന്ന് ഈ പട്ടം കിട്ടുന്നതോട് ഹാഡ്ലി നിന്റെ സ്വാതന്ത്ര്യം പോയി. ഇനി മറിയം പറഞ്ഞ സ്വാതന്ത്ര്യമേ ഉള്ളൂ, ഇതാ കർത്താവിന്റെ ദാസൻ, ദൈവത്തിന്റെ ഇത്. അതുകൊണ്ട് ഇനി മുതൽ പഠിപ്പിക്കുന്നത് നിന്റെ ഫിലോസഫിയും തിയോളജിയും നിന്റെ ആദർശങ്ങളും ഒന്നുമില്ല. എനിക്ക് ഇങ്ങനെയാണ് ഇഷ്ടം, കുർബാനയെ കുറിച്ച് എനിക്ക് ഇങ്ങനെയാണ് ഇഷ്ടം, എനിക്ക് എൻ്റെ ഫിലോസഫി ഇങ്ങനെയാണ് ഇഷ്ടം, ഇങ്ങനെയുള്ള പറച്ചിലൊക്കെ ഇന്നത്തോടുകൂടി തീർന്നു, സ്വാതന്ത്ര്യം കഴിഞ്ഞു. സഭ പഠിപ്പിക്കുന്നത് പോലെ പഠിപ്പിക്കാൻ, അതിനാ ബൈബിൾ തൊട്ട് പ്രതിജ്ഞ എടുത്ത്. മൂന്നാമത്തെ പ്രതിജ്ഞ ഏതായിരുന്നു? മാർപ്പാപ്പയെ, മേജർ ആർച്ച് ബിഷപ്പിനെ, രൂപതാധ്യക്ഷനെ അനുസരിക്കാമെന്ന്. അതുകൊണ്ട് നിന്നെ വിടുകയാണ്, പള്ളിയിലേക്ക് വിടുമ്പോൾ വികാരിയാ, മെത്രാന്റെ വികാരിയാ, ആ രൂപതയുടെ. അല്ലാണ്ട് ഓരോരുത്തരും ഇഷ്ടമനുസരിച്ച് പള്ളിയിൽ പ്രവർത്തിക്കലല്ല. എങ്ങനെയാണ് സഭ ആവശ്യപ്പെടുന്നതെങ്കിൽ അതനുസരിച്ച് പ്രവർത്തിക്കാൻ തന്നെയാ ബൈബിൾ തൊട്ട് പ്രതിജ്ഞ എടുത്ത് ഓരോരുത്തരും ഇഷ്ടം ചെയ്യലല്ല. അങ്ങനെ വരുമ്പോൾ ശരിയായ പുരോഹിതനായി ദൈവത്തിൻ്റെ ജനത്തെ കർത്താവിൻ്റെ ആലയിലേക്ക് കൊണ്ടുവരും. ഓരോരുത്തരും അവരവരുടെ ഗ്രൂപ്പായിട്ട് അവരവരുടെ ഗ്രൂപ്പിലേക്ക് ആലയിലേക്കും കൊണ്ടുവരല്ല, കർത്താവിൻ്റെ സഭയുടെ ആലയിലേക്ക് എല്ലാവരെയും കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വവുമായിട്ടാണ് ഒരു പുരോഹിതൻ ഇന്ന് അഭിഷിക്തനാക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ബെനഡിക്ട് 16 മാർപ്പാപ്പ പുരോഹിതനെ കുറിച്ച് വളരെ വ്യക്തമായി പറഞ്ഞത്. ഇടയൻ, ഒരു ബെനഡിക്ട് മാർപ്പാപ്പയുടെ ഒരു പ്രസംഗം ഇതായിരുന്നു, ഇടയൻ ഐക്യത്തിൻ്റെ ശുശ്രൂഷകനാണ്. അതുകൊണ്ടാണ് ഈ പ്രാർത്ഥനയിൽ, പട്ടത്തിൻ്റെ പ്രാർത്ഥനയിൽ സമാധാനത്തിൻ്റെ ബലിയർപ്പിക്കാൻ, സമാധാനത്തിൻ്റെ വക്താവാകാൻ എന്നൊക്കെ ഈ പ്രാർത്ഥനയിൽ ആരാധകനെ എന്ന് ചോദിച്ചിട്ട് പറയുന്നത്. കൊരിന്ത്യക്കാർക്കെഴുതി 2 5:20 പറയുന്നുണ്ട്, നീ രമ്യതയുടെ ശുശ്രൂഷകനാകണം. അതുകൊണ്ട് ബെനഡിക്ട് മാർപ്പാപ്പ പറയുന്നു, ക്രോസ് ഈസ് ദ പ്രൈസ് ഓഫ് യൂണിറ്റി. നീ ഐക്യത്തിന് വേണ്ടി നിൽക്കുമ്പോൾ, ചിലപ്പോൾ എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്, സഭയുടെ ഐക്യത്തിന് വേണ്ടി ശക്തമായി വാദിച്ചപ്പോൾ എല്ലാ തലങ്ങളിൽ നീ ഇഷ്ടംപോലെ കുരിശിന് കീട്ടിയിട്ടുണ്ട്. ക്രോസ് ഈസ് ദ പ്രൈസ് ഓഫ് യൂണിറ്റി, ബെനഡിക്ട് മാർപ്പാപ്പ പറഞ്ഞതാ. ഐക്യത്തിന് വേണ്ടി നിൽക്കുന്നവനാകണം ഒരു പുരോഹിതൻ. ആ ഐക്യം ഐക്യമാകുന്നത് യേശുവാകുന്ന, കൊരിന്ത്യക്കാരൊക്കെ എഴുതി 1 12 അധ്യായത്തിൽ, യേശുവാകുന്ന സിരസിനോട് ചേർന്ന് നിൽക്കുന്ന ഐക്യമാണത്. യേശുവാകുന്ന ഇടയനോട് ചേർന്ന് നിൽക്കുന്ന അജഗണമാണിത്. യേശുവാകുന്ന തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കുന്ന ശിഖരത്തിൻ്റെ ഐക്യമാണ്.
എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ രണ്ടാമത്തെ അധ്യായത്തിൽ 20-22 വായിക്കുന്ന പോലെ യേശുവാകുന്ന മൂലക്കല്ലിൽ അപ്പസ്തോലന്മാരാകുന്ന അടിത്തറമേൽ, അപ്പസ്തോലന്മാർ എന്ന് പറഞ്ഞ അപ്പസ്തോലും എത്ര പിൻഗാമികളും എത്രമാരോടക്കം ചേർന്ന് നിൽക്കുന്ന അടിത്തറമേൽ പരിശുദ്ധാത്മാവിനാൽ പണിയപ്പെട്ട ഭവനമായ സഭയിൽ ചേർന്ന് നിൽക്കുന്നവനാണ്. എഫേസ്യർക്ക് എഴുതിയ 5 ലേഖനത്തിൽ വായിക്കുന്ന പോലെ യേശുവാകുന്ന മണവാളനോട് ചേർന്ന് നിൽക്കുന്ന മണവാട്ടിയെ പോലെ പ്രവർത്തിക്കുന്ന ഐക്യമാണ്. ആ ഐക്യത്തിന്റെ ശുശ്രൂഷകനായിരിക്കണം ഇടവകയിലും സഭയിലും എല്ലായിടത്തും പുരോഹിതൻ. ഹാഡ്ലി, നിന്നെ ഇപ്പോ ബലി ചെയ്യാൻ പോവുക. നീ ഇപ്പൊ കുർബാനയാണ്. കുർബാന എന്ന വാക്കിന്റെ അർത്ഥം സമർപ്പണം. നേരത്തെ അപ്പച്ചനും അമ്മച്ചനും തലയിൽ കൈവച്ച് നിന്നിങ്ങോട്ട് കയറ്റിവിട്ടു. നീലങ്കാവിൽ തറവാടിൻ്റെ അപ്പച്ചൻ്റെ അമ്മച്ചിയുടെ മുക്കാട്ടിലെ ഇടവകയുടെ സമർപ്പണമായി. ഇത് നീ നിന്റെ തന്നെ സമർപ്പണമായി. യേശു തൃശ്ശൂർ അതിരൂപത നിന്നെ സ്വീകരിച്ച് തൃശ്ശൂർ അതിരൂപതയുടെ സമർപ്പണമായി, രൂപതാധ്യക്ഷന്റെ സമർപ്പണമായി. യേശു ഈ സമർപ്പണത്തെ സ്വീകരിച്ച് ഹാഡ്ലി നിന്നെ ബലിവസ്തുവായി പിതാവിനെ അർപ്പിക്കുക. ബലിവസ്തുവാകാതെ ബലിയർപ്പകരാകാനാവില്ല. അജഗണമാകാതെ ഇടയനാകാൻ പറ്റില്ല. ശിഷ്യനാകാതെ ഗുരുവാകാൻ പറ്റില്ല. ശിഷ്യനാകാതെ സ്നേഹയാകാൻ പറ്റില്ല. നിന്നെ അർപ്പിക്കുന്നത് എന്തിനാന്നറിയാമോ? ബലി ചെയ്യാൻ. യേശു തന്നെ തന്നെ ബലി അർപ്പിച്ചതിന്റെ ഓർമ്മയായി പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നുണ്ടെങ്കിൽ ഇന്നത്തെ 84-ാമത്തെ സങ്കീർത്തനത്തിൽ ഹാഡ്ലിയോട് പറഞ്ഞു, നിന്റെ ജീവിതത്തിന്റെ കേന്ദ്രബിന്ദു അൾത്താര കേന്ദ്രീകൃതമായ പൗരോഹിത്യമാണ് നിനക്ക് വേണ്ടതെന്ന് പറഞ്ഞു. എന്നിട്ട് ആ വായനയിൽ തന്നെ പറഞ്ഞു, ഫ്രാൻസിസ് അസീസിയുടെ ഗാനം ഉദ്ധരിച്ചുകൊണ്ട്, കൊരിന്ത്യക്കാർക്ക് എഴുതിയ 2 ലേഖനത്തിൽ ഉദ്ധരിച്ചുകൊണ്ട്, എത്ര സമുന്നതം ഇന്ന് പുരോഹിതം നീ ഭരമേറ്റ വിശിഷ്ടദാനം, പക്ഷേ അത് കളിമൺ പാത്രത്തിൽ നിധിയാണെന്നുള്ള ബോധ്യത്തോടെ വേണം നീ നിന്നെ തന്നെ ബലിയർപ്പിക്കാൻ പോകുന്നത്. യേശു തന്നെ ബലി അർപ്പിച്ചപ്പോൾ തന്റെ ശരീര രക്തങ്ങൾ അവിടുത്തെ വിലാവിൽ നിന്ന്, യോഹന്നാൻ സുവിശേഷം 19-ാമത്തെ അധ്യായം വായിക്കുന്ന പോലെ, ജലവും രക്തവും ഒഴുകിയതുപോലെ യേശുവിനെ അപ്പത്തിന്റെ വീഞ്ഞിന്റെ രൂപത്തിൽ മനുഷ്യവർഗത്തിന് ദിവ്യ കാരുണ്യമായി നൽകിയതുപോലെ ഹാഡ്ലി നിന്നെ സഭ, യേശു പിതാവായ ദൈവം യേശുവിനോട് ചേർത്ത് നിന്നെ ലോകത്തിന് കാരുണ്യമായി, ദിവ്യ കാരുണ്യമായി, പുരോഹിതനായി നിന്നെ തിരിച്ചു തരാൻ പോവുകയാണ്. അതാണ് ഹോളി മാസ്, വിശുദ്ധമായ ഐക്യൽ. ഈ തിരുപ്പട്ടത്തിന്റെ കർമ്മം കഴിയുമ്പോൾ നിന്നെ തൃശ്ശൂർ അതിരൂപതയ്ക്ക്, ഈ ജനത്തിന്, ലോകത്തിന് അയക്കുകയാണ്. യു ബിക്കം എ ഹോളി മാസ്, വിശുദ്ധമായി ഐക്യപ്പെടുന്ന, യു ബിക്കം എ ഷെപ്പേർഡ്, പ്രീസ്റ്റ്, പ്രോഫറ്റ്. അതായിട്ട് നിന്നെ അയക്കുക എളുപ്പമുള്ള കാര്യമല്ല. യേശുവിന്റെ കുരിശാരോഹണത്തിലെ ഒരു വ്യക്തി പിന്നാലെ നടന്നു ശുശ്രൂഷിക്കാൻ, അത് ആരാണെന്നറിയാമോ? നിത്യപുരോഹിതനായി യേശുവിനെ മാനുഷികമായി രൂപപ്പെടുത്തിയ പരിശുദ്ധ അമ്മ, ആരൊക്കെ തടഞ്ഞാലും കൂടെ നടന്ന അമ്മ. ആ അമ്മയോട് പ്രാർത്ഥിക്കാം. പുറപ്പാട് പുസ്തകത്തിലെ 17-ാമത്തെ അധ്യായത്തിൽ അമേരിക്കയുമായിട്ടുള്ള യുദ്ധത്തെ കുറിച്ച് വായിക്കുന്നുണ്ട്. അവിടെ ജോഷി യുദ്ധം ചെയ്തു. വിൽസൺ, ഹാഡ്ലി, നിർമ്മല, ഈ മോൻ യുദ്ധം ചെയ്യാൻ പോവുക. പക്ഷേ ആ യുദ്ധത്തിലെ പുറപ്പാട് പുസ്തകത്തിൽ വായിക്കുന്ന പോലെ ചില റിപ്പോർട്ടുകൾ തോൽക്കുന്നതാണ്, ചില റിപ്പോർട്ടുകൾ ജയിക്കുന്നതാണ്. അഹർവന് മനസ്സിലായി, മോശം ഉയർത്തിപ്പിടിച്ച കരങ്ങളുള്ളപ്പോൾ ജയിച്ചു, കൈ താഴ്ത്തിയിട്ടപ്പോൾ തോറ്റു. അപ്പോൾ അഹർവൻ കണ്ടുപിടിച്ച സൂത്രമാണ് അഹർ മോശയുടെ കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. വിൽസൺ, നിർമ്മല, മുക്കാട്ടിലെ ഇടവക്കാരെ, ദൈവവിളിക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ. ഈ ഹാഡ്ലി യുദ്ധം ചെയ്യുമ്പോൾ, ഹാഡ്ലി വിജയിക്കണമെങ്കിൽ നിങ്ങളുടെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കുന്ന കരങ്ങൾ എപ്പോഴുണ്ടോ അപ്പോഴെല്ലാം ഈ ഹാഡ്ലി വിജയിക്കും, ഇല്ലെങ്കിൽ ഹാഡ്ലി തോൽക്കും. അമ്മാമ്മയെ പ്രാർത്ഥിക്കില്ലേ? കൈകൂപ്പി പിടിക്കാമോ? നമുക്ക് പ്രാർത്ഥിക്കാം. ഹാഡ്ലി ബലി ചെയ്യപ്പെടാൻ പോവുക, ബലിവസ്തുവായി ബലി അർപ്പകനാകാൻ പോവുക. നമുക്കത് കൈകൂപ്പി പിടിക്കാം. പരിശുദ്ധ അമ്മയോടൊപ്പം യേശുവിന്റെ ബലിയിൽ നമുക്കിപ്പോ പങ്കുചേരാം. പരിശുദ്ധ അമ്മ സാക്ഷ്യം വഹിച്ചതുപോലെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം തേടി നമുക്ക് ഹാഡ്ലിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം.
വിശുദ്ധ ഔസേപിതാവിന്റെ മധ്യസ്ഥയാടാം, ഇവിടെയുടെ മധ്യസ്ഥനായ ഗീവർഗീസിന്റെ മധ്യസ്ഥതയാടാം, ഹാഡ്ലിയുടെ സ്വർഗീയ മധ്യസ്ഥനായ യോഹന്നൻ മൗദാനയുടെ മധ്യസ്ഥത തേടാം. കർത്താവായ ദൈവമേ, മറ്റൊരു ക്രിസ്തു, ഒരു ഇടയൻ ഈ ഭൂമിയിൽ ജനിക്കുന്നു. ഞങ്ങളുടെ സാധാരണ മനുഷ്യനാണ്, ഈ പച്ച മനുഷ്യനിലാണ് കർത്താവേ ഈ വലിയ സ്ഥാനം, പൗരോഹിത്യം എന്ന മഹാദാനം നൽകപ്പെടുന്നത്. വിളിച്ചവനോട് മരണം വരെ വിശ്വസ്തനായി ഈ മഹാദാനം സ്വീകരിക്കാൻ, ആ മഹാദാനത്തിനനുസരിച്ച് പൗരോഹിത്യത്തിന്റെ പ്രവാചക പുരോഹിതരായ ഇടയ ദൗത്യങ്ങൾ നിർവഹിക്കാൻ, അങ്ങനെ ജനത്തെ നയിക്കാൻ, ജനത്തിന് വേണ്ടി ജീവൻ അർപ്പിക്കാൻ, ആ ജനത്തോടൊപ്പം പിതാവിന്റെ ഭവനത്തെ സ്വർഗത്തെ മുന്നിൽ കണ്ടുകൊണ്ട് എല്ലാവരെയും പിതാവിന്റെ ഭവനത്തിലേക്ക് നയിക്കുന്ന നല്ലൊരു ഇടയനാകാൻ, യേശുവേ ഞങ്ങളുടെ ഈ മകനെ സമർപ്പിക്കുന്നു. ഈ കാഴ്ചവസ്തുവിനെ സ്വീകരിച്ച് നിന്റെ മറ്റൊരു പുരോഹിതനാക്കി മാറ്റി ഞങ്ങൾക്ക് യേശുവിനെ നൽകുന്ന ഹാഡ്ലിയിലൂടെ ദൈവിക വരങ്ങൾ ധാരാളമായി പ്രബോധനം ചെയ്യുന്ന ഉപകരണമാക്കി ഈ ഹാഡ്ലിയെ മാറ്റേണമേ, നല്ലൊരു പുരോഹിതനായി തരയണമേ, പരിശുദ്ധാത്മാവി ഇറങ്ങി വരയണമേ, പരിശുദ്ധമ്മയെ മധ്യസ്ഥയാകണമേ, വിശ്വസ്യപിതാവി മധ്യസ്ഥയാകണമേ. ഈ ഹാഡ്ലിയെ സമർപ്പിച്ച ഒരു നിമിഷ സമയം നിശബ്ദതയിൽ നമുക്ക് പ്രാർത്ഥിക്കാം.